നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി. അമരന്മാർ മരങ്ങളായിടും എന്ന പരമ്പരയുടെ ഭാഗമായി ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കീഴാർനെല്ലി എന്ന ഔഷധത്തെക്കുറിച്ചാണ്. ഫിൻലാൻഡേസിയ കുടുംബത്തിലെ ഒരു അംഗമാണ് കീഴാർനെല്ലി. സംസ്കൃതത്തിൽ ഇതിനെ ഭൂമി അമലകി എന്നാണ് വിളിക്കുന്നത്. ഫിൻലാൻഡസ് നിരൂരി എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. റോഡരികിലും സമതല പ്രദേശങ്ങളിലും ധാരാളമായി കാണാറുള്ള ഈ ഔഷധം സാധാരണയായി 30 സെന്റിമീറ്ററോളം ഉയരത്തിലാണ് കാണപ്പെടാറുള്ളത്. പച്ചയോ ഇളം ചുവപ്പ് നിറത്തിലോ ഉള്ള തണ്ടോടുകൂടിയതും വളരെ ചെറുതും വൃത്താകൃതിയിലുള്ള ഇലകളോടുകൂടിയതുമാണ് ഈ ഔഷധം. മഞ്ഞ കലർന്ന പച്ച നിറത്തിലുള്ള പൂക്കളും ഇലകൾക്ക് കീഴെയായി നെല്ലിക്കയുടെ ആകൃതിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫലങ്ങളും ഈ ഔഷധത്തിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ നെല്ലിക്കയുടെ ആകൃതിയിലുള്ള ഫലങ്ങൾ ഇലകൾക്ക് കീഴെയായി പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവയെ കീഴാർ നെല്ലി എന്ന് വിളിക്കുന്നത് എന്നും പറയപ്പെടുന്നു. ഈ ഔഷധത്തിൻ്റെ രസഗുണങ്ങൾ നോക്കിയാൽ തിക്ത കഷായ മധുരരസവും ലഘുരൂക്ഷ ഗുണവും ശീതവീര്യവും മധുര വിഭാഗവുമാണെന്ന് കാണാം. സമൂലം ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് കീഴാർ നെല്ലി. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഡയബറ്റിക്, ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതിനാൽ ഈ ഔഷധം കൂടുതലായും ലിവർ സംബന്ധമായ അസുഖങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, വ്രണങ്ങൾ, ദഹനക്കുറവ്, പ്രമേഹം എന്നിവയിലാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ധാരാളം ആയുർവേദ ഔഷധ യോഗങ്ങളിൽ കീഴാർ നെല്ലി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അമൃതപ്രാശഘൃതം, കണ്ടകാരീഘൃതം, ചവനപ്രാശം, മധുയഷ്ട്യാദി തൈലം എന്നിവ അവയ്ക്ക് ഉദാഹരണങ്ങളാണ്. നമ്മുടെ വീട്ടുവളപ്പുകളിലും മറ്റും തനിയെ വളർന്നു വരാറുള്ള ഈ കുഞ്ഞു ഔഷധത്തെ പലപ്പോഴും നമ്മൾ അലക്ഷ്യമായി പിഴുതു കളയുന്നുണ്ടാവാം. ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി അവയെ സംരക്ഷിക്കുവാനും വേണ്ട വിധത്തിൽ വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗപ്പെടുത്തുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നന്ദി.